ഹലോ വെൽക്കം ബാക്ക് ടേസ്റ്റി ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫ്രൂട്ട് കേക്കാണ് ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ നല്ല കിഡ്ഡിലൻ ടേസ്റ്റാണ് വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ എഴുതി അറിയിക്കുക അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ആവശ്യമുണ്ട് അതുപോലെ തന്നെ നട്ട്സും ആവശ്യമുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു മൂന്ന് വിധം ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് വിധം നട്ട്സും ബദാമും കാശ്മട്ടും ആണ് നമ്മൾ നട്ട്സായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചെറിയും നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയും ഉണക്കമുന്തിരിയാണ് നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ആ ഓറഞ്ച് ജ്യൂസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്തിരിങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുത്താലും മതി ഓറഞ്ചും മുന്തിരിങ്ങയൊക്കെ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ അതിൻ്റെ നീര് മാത്രമേ എടുക്കാൻ പാടുള്ളൂ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് ഇതിലേക്ക് ഉപയോഗിക്കരുത് വെള്ളം ഒഴിക്കാതെ ഓറഞ്ച് നമ്മൾ പീഞ്ഞെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു മണിക്കൂറോളം ഒന്നും കുതിർത്തിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി കുതിർത്തി രാവിലെ കേക്ക് ഉണ്ടാക്കിയെടുത്താലും മതി ഞാനിവിടെ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ണിത് കേക്ക് റെഡിയാക്കാൻ പോകണത് കേട്ടോ നമ്മൾ ഒരു മണിക്കൂറോളൊക്കെ ഇത് കുതിർത്തി കുതിർത്തിയെടുത്തിട്ടുള്ളൂ ഇനി ഞാനിവിടെ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചെറിയൊരു കഷ്ണം പട്ട നാല് നമ്മുടെ ഗ്രാമ്പൂ അതുപോലെ തന്നെ ഒരു ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ ജാതിക്കുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടന്നെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ പഞ്ചസാരയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കണം അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് രണ്ട് കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല കൊക്കോ പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും പിന്നെ നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ നമ്മുടെ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ മൂന്ന് പ്രാവശ്യം നമ്മളിത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം അപ്പോഴാണ് നമുക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിതൊരു മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം ഞാനിതിവിടെ ഒരു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിവിടെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്നും ഇളക്കരുത് ആക്കരുത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അലിഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ പഞ്ചസാര നന്നായിട്ട് തന്നെ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ പഞ്ചസാര മെൽറ്റായി കിട്ടുമ്പോൾ നമ്മൾ ഫ്ലെയിം പറ്റ കുറക്കണം കേട്ടോ അപ്പോൾ നമ്മളൊരു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക ഇതുവരെ നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു രീതിയിലാവുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് വേണം ഫ്ലെയിം വെക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് ഇത് നല്ലൊരു കളറായിട്ട് കിട്ടുമ്പോൾ അതായത് ഈ ഒരു നല്ലൊരു ഗോൾഡൻ ഡാർക്ക് കളറായിട്ട് കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് വിട്ടു നിന്നിട്ട് വേണം ഇത് ഒഴിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു ഇവിടെ നന്നായിട്ടന്നെ മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ കട്ടയൊക്കെ കുത്തിയിട്ട് നിൽക്കും അപ്പോൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ മെൽറ്റ് ആയിക്കോളും നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ പോകണത് അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് അഞ്ച് മുട്ട ഒന്ന് പൊട്ടിച്ചോദിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ വാനില ലൈസൻസും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുട്ട ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ട ഒന്നും ഇതിലേക്ക് ഉപയോഗിക്കാതിരിക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ട ഉപയോഗിച്ചാൽ നമുക്കിത് ബാറ്റർ നന്നായിട്ട് പതിഞ്ഞു കിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം ഇതിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്നിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളിതിവിടെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസിൽ നിന്നും ഫ്രൂട്ടും ജ്യൂസും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഈ ജ്യൂസും ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സും ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ജ്യൂസ് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുള്ളത് ഒരു കപ്പാണ് കേട്ടോ നമ്മൾ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മെഷറിങ് കപ്പിൽ ഒരു കപ്പിലും കുറവായിട്ടാണ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളത് ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്യാരമലൈസ് ചെയ്തെടുത്തിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നമ്മൾ നന്നായിട്ടെന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഓറഞ്ച് ജ്യൂസും അതുപോലെ തന്നെ നമ്മൾ ക്യാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചസാര സിറപ്പുമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ലാസ്റ്റായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം ഒന്നും ഇത് ബീറ്റ് ചെയ്യാൻ പാടില്ല ഒരു ഇരുപത് സെക്കൻഡൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഈ ഓയിലൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്യുമ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്യാതിരിക്കുക കുറേശ്ശെ നമ്മൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒരേ ഡയറക്ഷനിലേ കുറച്ച് നേരം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതിയാവുക ട്ടോ അങ്ങനെ നമ്മുടെ ബാറ്റർവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സൊക്കെ അടിയിലായിരിക്കും കേക്ക് കഴിക്കുമ്പോൾ ഉണ്ടാവുക എല്ലാ ഭാഗത്തുക്കും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോണത് ഫ്രൂട്ട്സിലേക്ക് കുറച്ച് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് എല്ലാ ഭാഗത്തും കൂടി ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മളിതിലേക്ക് ഫ്രൂട്ട്സ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ബദാമും കാശ്നട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് എല്ലാ ഭാഗത്തേക്കും നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ മിക്സ് ആക്കി എടുത്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്ററി കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഇതിങ്ങനെ ഇരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത സമയത്ത് ഞാൻ ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടിയിരുന്നത് ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു അതാണ് പ്രശ്നം പറ്റിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്നും കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നുണ്ട് ഇത്ര ലൂസ് നമുക്ക് വേണ്ട ഇങ്ങനെ ലൂസായെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കേക്കില് ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സൊക്കെ വെക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതിൽ പറ്റില്ല കാരണം ബാറ്ററി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വെക്കുമ്പോൾ ബാറ്ററിൻ്റെ മുകളിൽ നിന്ന് അടിയിലേക്ക് പോകും നമ്മൾ വെച്ചുകൊടുക്കുന്ന ഫ്രൂട്ട്സൊക്കെ അപ്പം അതുകൊണ്ട് അത് പറ്റില്ല അത്രേ ഉള്ളൂ പ്രശ്നം പക്ഷേ കഴിക്കാനൊക്കെ കിഡിലും ടേസ്റ്റ് ആയിരുന്നു ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് പറ്റില്ല ഇതുപോലെ ലൂസായി കഴിഞ്ഞാൽ കുറച്ച് തിക്കായി കഴിഞ്ഞാലാണ് നമ്മളിതിൻ്റെ മുകളിൽ ഫ്രൂട്ട്സൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ കണ്ടോ ഇതുപോലെ നമ്മൾ ഫ്രൂട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ കേക്ക് ബാറ്ററി ഇവിടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് കിലോയുടെ മോൾഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ ഓയിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്ക് ബാറ്ററി ഒഴിക്കുന്നതിൻ്റെ മുന്നേ പിന്നെ നമ്മൾ മൈദപ്പൊടി ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്ക് അതിൻ്റെ ഉള്ളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഒഴിച്ചു കൊടുത്താലും മതി ഞാൻ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് പറഞ്ഞതന്നേ ഉള്ളൂ ആദ്യം നമ്മൾ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ പാത്രം നമ്മൾ ആദ്യം തന്നെ ചെറിയൊരു പാത്രം അതിൻ്റെ അടിയിലൊന്ന് കമത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇതുപോലെ കേക്ക് ബാറ്റർ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്കൊന്ന് മൂടി കൊടുക്കാം ആവി പുറത്തേക്ക് പോവാത്ത രീതിയിൽ വേണം നമ്മളിത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ ഒരു മണിക്കൂർ നേരം ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുള്ളത് പിന്നെ കേക്ക് നമ്മൾ പുറത്തേക്ക് അതായത് മുകളിൽ നിന്നും വേറെ വേണ്ടിയിട്ട് കേക്ക് നന്നായിട്ട് തന്നെ ചൂടാറണം ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ കേക്ക് ഇതുപോലെ എടുക്കാൻ പാടുള്ളൂട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് കേക്ക് പാത്രത്തിൻ്റെ മുകളിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് വേറെ എടുത്തിട്ടുള്ളത് അങ്ങനെ കേക്ക് നമ്മളിവിടെ നന്നായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ തായക്കാമിൻ ബോക്സിൽ എഴുതി അറിയിക്കണം അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടു പുറത്തുള്ള നോട്ടിഫിക്കേഷൻ ബലമിലും കൂടെ ഒന്ന് പ്രെസ് ചെയ്യാം അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ലഭിക്കണതാണ് അപ്പോൾ ഇനിയും നമ്മൾ നല്ല ഉഷാറ് വീഡിയോസായിട്ട് വീണ്ടും വരുന്നതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക താങ്ക് യു ഫ്രണ്ട്സ്